ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫോർവേഡ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിൽ ടോക്കൺസ് ഏതൊക്കെയാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഡിഫൻഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്കിൽ ടോക്കൺ ഏതൊക്കെയാണെന്നാണ്. അതായത് സെന്റർ ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, ഡിഫൻസീവ് മിഡ് എന്നീ പൊസിഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്കിൽ ടോക്കൺസ് ഏതൊക്കെയാണെന്നാണ്. നമ്മൾ ലാസ്റ്റ് ഒരു ഗെയിം പ്ലേ വീഡിയോ ഇട്ടായിരുന്നു. ഇപ്പൊ കുറെ പേര് ചോദിച്ചു, ബ്രോ എങ്ങനെയാണ് ആ ഒരു പ്ലെയർ ലാഗ് ആക്കുന്നതെന്ന്. പലരും പറഞ്ഞു ബ്രോ നെറ്റ്വർക്കിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാനത് എഗ്രി ചെയ്യുന്നു, കാരണം നെറ്റ്വർക്ക് മോശമാണെങ്കിൽ എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും ഉറപ്പായും ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രം ലാഗും, ഒപ്പോണന്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഗെയിം സ്മൂത്തുമായിരിക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കൗണ്ടർ കിട്ടുമ്പോൾ, നമുക്കൊരു ഓപ്പൺ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഒപ്പോണന്റ് പ്ലേസ് നെറ്റ് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാറുണ്ട്. അങ്ങനെ നെറ്റ്വർക്ക് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേസ് അവിടെ പമ്മി നിൽക്കും. എന്നിട്ട് ആ ഒരു പ്ലെയർ നെറ്റ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം കണക്ഷൻ വരുന്നത് ആ ഒരു പ്ലെയറിനാണ്. കണക്ഷൻ വന്നുടനെ ആ ഒരു പ്ലെയറിന് വളരെ പെട്ടെന്ന് ഡിഫൻഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു കാര്യം പറയുന്നുണ്ട്, കാരണം ഡി ബോക്സിന് ഫ്രണ്ടിൽ എത്തുമ്പോൾ മാത്രമാണ് മിക്കവാറും ഈ സ്റ്റക്ക് വരുന്നത്. ഇവരെ ഡി ബോക്സ് ഓളി സ്റ്റക്ക് ഓളി എന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നമ്മൾ കളിക്കുമ്പോൾ എപ്പോഴും ഫെയർ ആയിട്ട് കളിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കളിക്കാതിരിക്കുക. ഇങ്ങനെ കളിച്ച് റേറ്റിംഗ് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരിക്കലും നമുക്ക് റേറ്റിംഗ് നോക്കി ഒരു പ്ലെയറിന്റെ കഴിവ് അളക്കാൻ സാധിക്കില്ല. ഒരിക്കലും റേറ്റിംഗ് നോക്കിയല്ല നമ്മൾ ആ ഒരു പ്ലെയറിനെ അളക്കേണ്ടത്. ആ ഒരു പ്ലെയറുടെ പാസിംഗ്, മൂവ്മെന്റ്സ്, പൊസിഷനിങ്, ഗോൾ സ്കോറിംഗ് എബിലിറ്റീസ്, ട്രിക്സ്, ടിപ്സ്, സ്കില്ല് ഇതൊക്കെ നോക്കിയാണ് നമ്മൾ ആ ഒരു പ്ലെയറിനെ വിലയിരുത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും ഇത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പെസ് എന്ന ഗെയിം കുളമാകും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. സോ ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ഡാർക്ക് ഗെയിമേഴ്സ്. നമ്പർ വൺ ഇന്റർസെപ്ഷൻ. വിങ് ബാക്കുകൾ എടുക്കുകയാണെങ്കിൽ മാൻ മാർക്കിങ്, ഇന്റർസെപ്ഷൻ ഇതൊക്കെ വളരെ കുറവാണ്. ഇന്റർസെപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പന്ത് റിക്കവർ ചെയ്യാൻ സാധിക്കും. മാൻ മാർക്കിങ് ഇന്റർസെപ്ഷൻ ഇല്ലാത്ത വിങ് ബാക്ക് ആണെങ്കിൽ നമുക്ക് സ്കിൽ ടോക്കൺ യൂസ് ചെയ്ത് ഈ ഒരു സ്കില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കിവിടെ കാണാം, അലക്സാണ്ടർ അർണോൾഡിന് ഞാൻ ഇന്റർസെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ ടു ആക്രോബാറ്റിക് ക്ലിയറൻസ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ആക്രോബാറ്റിക് ക്ലിയറൻസ് കൊടുക്കാം. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള വിങ് ബാക്കിനെ ഏറ്റവും കൂടുതൽ ഡിഫൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ അലക്സാണ്ടർ അർണോൾഡ് എന്ന പ്ലെയർ എടുക്കുകയാണെങ്കിൽ ഓൾറെഡി ആക്രോബാറ്റിക് ക്ലിയറൻസ് ഉണ്ട്. ഇവിടെ ഞാൻ അലക്സാണ്ടർ അർണോൾഡിന് എൻ്റെ മറ്റൊരു അക്കൗണ്ടിൽ ഞാൻ മാൻ മാർക്കിംഗ് എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്പർ ത്രീ പിൻ പോയിൻറ്റ് ക്രോസിംഗ് ആണ്. നമ്മൾ വിങ് ബാക്കിനെ യൂസ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത വ്യക്തിയാണെങ്കിൽ ആ ഒരു പ്ലെയറിന് പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മൾ കഫു എന്ന പ്ലെയർ എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്ലെയറിന് ആൾറെഡി പിൻ പോയിൻറ്റ് ക്രോസിംഗ് കൊനാമി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിങ് ബാക്കിന് പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്കിൽ ടോക്കൺ യൂസ് ചെയ്ത് പിൻ പോയിൻറ്റ് ക്രോസിംഗ് കൊടുത്താൽ അറ്റാക്കിൻ്റെ മൂർച്ച കൂട്ടാൻ സാധിക്കും. നമ്പർ ഫോർ ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണ്. സെൻറ്റർ ബാക്കിന് ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന സ്കില്ല് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൽ ടോക്കൺ യൂസ് ചെയ്ത് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊടുത്താൽ വളരെ ബെറ്റർ ആയിരിക്കും. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഒരു പ്ലെയറിൻ്റെ സ്റ്റാമിന കുറയുമ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ എബിലിറ്റീസും കുറയാറുണ്ട്. സെൻറ്റർ ബാക്കിന് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിൻ്റെ ഡിഫൻസീവ് പോസോ, ബോൾ വിന്നിങ്ങോ, സ്പീഡോ, അഗ്രഷനോ ഒന്നും അധികം കുറയില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ക്യാമ്പലിന് ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് സെൻറ്റർ ബാക്കിന് ഹെഡിങ് എബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഹെഡിങ് എബിലിറ്റി കൊടുക്കാം. ഡിഫൻസീവ് മിഡിന് നമുക്ക് ഒരു വെയ്റ്റഡ് പാസ് കൊടുക്കാം. ഇതൊക്കെയാണ് ഒരു ഡിഫൻഡേഴ്സിന് അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്ന സ്കില്ലുകൾ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. സോ ഗൈസ് ബൈ.